വൈക്കം വെള്ളൂരിൽ പിറവം റോഡിൽ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിനിൽ നിന്നും മൂവാറ്റുപുഴയാറിലേക്ക് വീണ യാത്രക്കാരന്റെ മൃതദേഹം കണ്ടെത്തി. പാലത്തിൽ നിന്നും 200 മീറ്റർ അകലെയാണ് മൃതദേഹം പൊങ്ങിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:50 മംഗലാപുരം തിരുവനന്തപുരം പരശുറാം എക്സ്പ്രസിൽ നിന്നുമാണ് യാത്രക്കാരനായ യുവാവ് റെയിൽവേ മേൽപ്പാലത്തിൽ നിന്നും മൂവാറ്റുപുഴ ആറിലേക്ക് വീണത്. വൈക്കം, കടുത്തുരുത്തി എന്നിവിടങ്ങളിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങൾ ഇന്നലെ വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. വെളിച്ചക്കുറവും തിരച്ചിലിന് തടസ്സമായി. ഏകദേശം 40 വയസ്സ് തോന്നിക്കുന്ന യുവാവാണെന്നല്ലാതെ യാത്രക്കാരനെ കുറിച്ച് മറ്റ് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല. തലയിടിച്ചാണ് യാത്രക്കാരൻ പുഴയിലേക്ക് വീണത്. ഇയാൾ അല്പം നീന്തിയെങ്കിലും പിന്നീട് മുങ്ങിത്താഴുകയായിരുന്നു. ഇന്ന് രാവിലെ അഗ്നിശമന സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിനൊടുവിൽ പാലത്തിൽ നിന്നും 200 മീറ്റർ അകലെ യാത്രക്കാരന്റെ മൃതദേഹം പൊങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം വൈക്കം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർ സ്റ്റേഷൻ ഓഫീസർമാരായ ഷാജി കുമാർ, MS ജയൻ എന്നിവരടങ്ങുന്ന അഗ്നിശമന സേനാംഗങ്ങളും സ്ക്യൂബ ടീമും തിരച്ചിലിന് നേതൃത്വം നൽകി. വെള്ളൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. യാത്രക്കാരനെ കുറിച്ചുള്ള വിവരം ഇനിയും ലഭ്യമായിട്ടില്ല. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.